ഹലോ, ഞാൻ ഇന്ന് ചിക്കൻ ആൻഡ് മഷ്റൂം സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു കാര്യമുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉണ്ടാക്കാം ചിക്കൻ ആൻഡ് മഷ്റൂം സ്റ്റൂവിന് വേണ്ടുന്ന സാധനങ്ങൾ. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗൾ മഷ്റൂം എടുത്തിട്ടുണ്ട്, ഒരു വലിയ അണിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഹാഫ് ബെൽ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ റെഡ് ചില്ലി ഒന്നും ഇടാത്തതുകൊണ്ട് ഞാൻ നല്ലോണം ഗ്രീൻ ചില്ലീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക്ക്, ജിഞ്ചർ, കറി ലീവ്സ്. പിന്നെ ബാക്കി സാധനങ്ങളെന്ന് പറയുന്നത് സിനമൻ ഒരു ചെറിയ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ബേ ലീവ്സ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ബ്ലാക്ക് പെപ്പർ പൊടിയാണ് വേണ്ടത്. പിന്നെ ഗ്രാമ്പു, ക്ലോവ്സ്, കാർഡമം, ഫെനസിൻസ്. 1.5 കപ്പ് കോക്കനട്ട് മിൽക്കും ഇതിന് ആവശ്യമാണ്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത അനിയൻസ് ഇടണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വലിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം നമുക്ക്. കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലീസ്, കറി ലീവ്സ് ഇടാം. ഇതിലേക്ക് ഞാൻ ഒരു 10 ഗ്രീൻ ചില്ലീസ് ഇട്ടിട്ടുണ്ട്. കാരണം ഇതിലേക്ക് ഞാൻ റെഡ് ചില്ലി പൗഡർ ഇടുന്നില്ല. അപ്പോൾ കുറച്ച് എരിവുള്ളവർ വേണ്ടെന്നുള്ളവർക്ക് കൂടുതലിടാം, വേണ്ടാത്തവർക്ക് ഇതിൻ്റെ ഹാഫ് ഇട്ടാൽ മതി. എനിക്കിവിടെ എൻ്റെ ഫാമിലി നല്ല എരിവ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ കുറേ ഇടുന്നുണ്ട്. ഇത് എത്ര ആവശ്യമില്ല ശരിക്കും. ഇതിലേക്ക് ഞാൻ ഒരു സിനമൺ സ്റ്റിക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു 5 ക്ലോവ്സ് ഇടുന്നുണ്ട്. 2 കാർഡമോ ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സ് ഇടുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇനി ചിക്കൻ ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 1/2 കപ്പ് ഞാൻ ചിക്കനിട്ട് ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് വേവായിട്ടുണ്ട്. അതിലേക്ക് ഇനി മഷ്റൂംസ് ഇടാം. മഷ്റൂം അത്ര വേവ് വേണ്ടല്ലോ. ഒരു 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. മഷ്റൂം ഒന്ന് കുക്കാവുമ്പോൾ ബെൽ പെപ്പേഴ്സ് ഇടാം. പിന്നെ ഒരു 2 മിനിറ്റ് ബെൽ പെപ്പേഴ്സ് കുക്കാവാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബെൽ പെപ്പേഴ്സ് ഇടാം. 2 ബേ ലീവ്സ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ബാക്കിയുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിക്കുകയാണ്. ചിക്കൻ ആൻഡ് മഷ്റൂം സ്റ്റ്യൂ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇടുകയാണ്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ മഷ്റൂം ബെൽ പെപ്പർ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ ശരി.